ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നോട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് കോളേജിൽ പോകുന്ന ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു 8:45 ആയിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങുവാണ്. 9 കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇപ്പം അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു കോൺഫറൻസ് വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഫാർമസിയുടെ. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് പ്രോജക്റ്റും അല്ലാതെ കേസ് റിപ്പോർട്ട്സും അബ്സ്ട്രാക്ട് സബ്മിഷൻസും ഒക്കെ ചെയ്യേണ്ട സമയമാണ്. അപ്പം അതിൻ്റെ തിരക്കിലാണിപ്പം. അല്ലാതെ കേസൊക്കെ എടുക്കുന്നത് ഇപ്പം കുറച്ച് നാളത്തേന് ഞങ്ങൾ നിർത്തി വെച്ചേക്കുകയാണ്. കാരണം അബ്സ്ട്രാക്റ്റൊക്കെ ഓക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈ നമ്മൾ ഈ കോളേജിൻ്റകത്തുള്ള വീഡിയോസൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഫോണൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഫൈനൊക്കെ അടിക്കും ഇനി ഫോൺ ഇൻ കേസ് പിടിച്ചാൽ. അപ്പം ഇന്നലെ രാത്രിയിലാണ് ഞങ്ങളുടെ ഗ്യാസ് തീർന്നു പോയത്. അതുകൊണ്ട് നല്ലോണം വിശപ്പുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഡോക്ടേഴ്സിനൊക്കെ വേറെ ഒരു സെപ്പറേറ്റ് റൂമുണ്ട്. ഇത് ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ പൂരിയും സബ്ജിയും പിന്നെ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ ക്ലിപ്പ് ആക്ച്വലി മിസ്സായിപ്പോയി. പിന്നെ കോഫിയും കൂടെ കുടിച്ചു. അപ്പം അവർ കൈ കഴുകാൻ പോയ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബൈ ടു കോഫി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ബില്ല്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നാട്ടിലത്തെ പോലെയൊന്നുമല്ല, ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എല്ലാ സംഭവത്തിനും. പൂരിയൊക്കെ സെയിം ടേസ്റ്റാണ്, പക്ഷേ കറികളും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്ന ക്ലാസ്സിലോട്ട് തിരിച്ച് പോകണം കേട്ടോ. പെട്ടെന്ന് ഒരു 15 മിനിറ്റുകളിൽ എടുക്കത്തില്ല ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് തിരിച്ച് പെട്ടെന്ന് നമ്മൾ ക്ലാസ്സിലോട്ട് പോകണം. ഇവിടെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ക്ലാസ് റൂംസൊക്കെ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാതെന്ന് ചോദിച്ചാൽ കുറേ നാളെയല്ലേ ഇട്ടിട്ട്. ആക്ച്വലി ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മളിപ്പം വീടെടുത്ത് മാറിയോണ്ട് തന്നെ ഒരുപാട് വീട്ടിലെ കാര്യങ്ങളും ജോലികളും കുക്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് നാട്ടിലും പോയിട്ട് വന്നു. നാട്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ ട്രൈപോഡും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ച് തന്നെ ഞാൻ മേടിച്ചു വീഡിയോ എടുക്കാമല്ലോ. അത് പക്ഷെ എന്നാലും എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഈ അഡ്മിഷൻ്റെ കാര്യങ്ങളും റിലേറ്റഡൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും അപ്പം ഫാം ഡി എങ്ങനെയാണ് എടുക്കുന്നത്, ഫാം ഡി പഠിക്കാൻ എളുപ്പമാണോ, ഇതൊക്കെ ചോദിച്ചാണ് മെസ്സേജ് അയക്കുന്നത്. ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാം ഡി കോഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പം അതൊക്കെ കേട്ടിട്ടാണ്, ഐ മീൻ അതിൽ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് കുറേ പിള്ളേരേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച വരെയുള്ളായിരുന്നു ക്ലാസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകണം കേട്ടോ. 1 ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഇന്ന് വേണ്ട ഫുഡ് രാത്രി തന്നെ തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. അപ്പം ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അപ്പം നമുക്ക് 8:30 ഏകദേശം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ചൂണ തോര അല്ല ചൂണ മെഴുക്ക് വരട്ടി. ചൂണ മെഴുക്ക് വരട്ടിയ അതെന്താ ഐറ്റം? പപ്പടം റെഡിയായി. ഇനി മുട്ടയും കൂടെ പൊരിച്ചാൽ മതി. പിന്നെ വീട്ടിൽ നിന്ന് അച്ചാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ചോറ് കണ്ടു. അറബിക് പ്രൊഡക്റ്റ്, അറബിയുടെ നദികളിൽ നിന്ന് കിട്ടുന്ന ചൂണേനെ പിടിച്ച് ഇതിനാക്കിയത് എക്സ്ക്ലൂസീവ്ലി കിട്ടുന്നതാ. എന്റെ കൈ എന്ത് ഷേക്കി ഹാൻഡ്സ്. വീഡിയോ വന്നോ?
അപ്പോൾ നമ്മൾ ഉച്ചയൂണിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ചോറ്, മുട്ട പൊരിച്ചത്, മോര് കാച്ചിയത്, പിന്നെ ട്യൂണ തോരൻ കുറച്ച് ഞങ്ങൾ എടുത്തു കേട്ടോ. പക്ഷേ ഇത് ആക്ച്വലി നാളെ രാവിലത്തേനും പിന്നെ ഇന്ന് വൈകുന്നേരത്തേനും കഴിക്കാനായിരുന്നു. പിന്നെ പപ്പടമുണ്ട്, പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട്, പിന്നെ അച്ചാറുണ്ട്, നോൺ വെജ് അച്ചാറുണ്ട്, വീട്ടിൽ നിന്ന് ഇട്ട് തന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് വലിയ കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നല്ലോണം നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ലൊരു അടിപൊളി ഊണി ഞങ്ങൾ കഴിച്ചു. അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര ഫ്രീ ആണല്ലോ. നമുക്ക് വേണമെങ്കിൽ തുണി അലക്കാം, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് സിനിമ കാണാം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സിനിമ, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹൊറർ ഫിലിം കാണും, അതാണ് കേട്ടോ പതിവ്. അപ്പം ഒരു ഹൊറർ ഫിലിം കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നെറ്റ്ഫ്ലിക്സ്, ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു സിനിമ ഏതെങ്കിലും വെച്ച് കാണാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് അഭിരാമി മാം, ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചറാണ്. അതിന് മുന്നേ ഞങ്ങളുടെ സീനിയറുമായിരുന്നു കേട്ടോ. അപ്പോൾ മാമിന് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെയാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. എനിക്കറിയാലോ നാല് പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഫുഡെല്ലാം എടുത്ത് ഞങ്ങൾ ഓരോന്നോരോന്നടി പപ്പടത്തിൻ്റെ അളവൊന്നും കണ്ട് ആരും പേടിക്കണ്ട, ഇതെല്ലാം ഞങ്ങൾ തന്നെ തിന്ന് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പം ഞങ്ങൾ മൂന്ന് പേരും ദേ ഞങ്ങളുടെ കട്ടിലയിലൊക്കെ ഇരുന്ന് വെറോണിക്ക എന്ന് പറയുന്ന ഒരു ഹൊറർ മൂവിയാണ് കണ്ടത്. ആക്ച്വലി അതിൻ്റെ 15 മിനിറ്റ് പോലും ഞാൻ ഉണർത്തിയിരുന്നില്ല, ഞാൻ കിടന്നുറങ്ങി. അതാണ് സത്യം. അത് പിന്നെ എണ്ണീറ്റ് വന്നിട്ട് പുറത്ത് കുറേ തുണി വിരിച്ചിട്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെക്കുവാണ്. ഇത് ക്രിസ്റ്റീന എന്തോ കാണിച്ചിരുന്നു, എനിക്കറിയത്തില്ല, അവൾ പറയുന്നത് ഞണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ തുണിയൊക്കെ നമ്മൾ മടക്കി വെക്കുകയാണ്. ഈ കാറ്റ് തന്നെ മൂടി പറക്കുന്ന എടുക്കുമോ? കാറ്റ് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ നേരം പറഞ്ഞില്ലായിരുന്നു, ചിലപ്പോ വേണം, എനിക്കറിയാം എന്ത് ചെയ്യാനാ. കാണാൻ കൊള്ളാം. അപ്പം നമ്മൾ മൂന്ന് ക്യാനിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നു, കുറച്ച് കുപ്പികളിലും വെള്ളം നിറച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഞങ്ങൾ കറിവേപ്പില പറിക്കാൻ വേണ്ടി രാത്രി 12:30 കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം വരെ പോകുന്നതാണ്. അപ്പം നമ്മളുടെ വീടിൻ്റെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അവിടെയാണ് ഈ കറിവേപ്പില മരം, പിന്നെ അതിൻ്റെ കുറേ കുഞ്ഞു തൈകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല ഫ്രഷ് കറി ലീവ്സ് കിട്ടും, അതെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ, അല്ലാതെ ഒരുപാട് വേറെ ഏതോ സ്ഥലത്ത് പോകുന്നൊന്നുമല്ല പറയുന്നത്. അപ്പം അത്യാവശ്യം സേഫ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തൂടെ നടക്കാൻ, അതുകൊണ്ട് നമുക്ക് രാത്രി പോയി അപ്പം ആരും അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നും ഇല്ലല്ലോ. പിന്നെ നിങ്ങളിത് ഞങ്ങൾ കട്ടുപറിക്കുമെന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ. ലൈക്ക് സമയം അങ്ങനെ നോക്കുമ്പോൾ കള്ളന്മാർ പോയി പറിക്കുന്ന പോലെ ഉണ്ടായിരിക്കും, പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. ഇതൊരു പൊതുവഴിയിൽ നിൽക്കുന്ന ഒരു മരമാണ്. പക്ഷേ ഈ നല്ല ഡേ ടൈമിലൊക്കെ പോയി പകൽ സമയത്ത് പോയി പറിക്കാനുള്ള ചമ്മൽ കൊണ്ടാണ് ഞങ്ങൾ രാത്രിയിൽ പോകുന്നത്, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കില്ല. അയ്യോ സ്നാപ്പ് എടുക്കണേ, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. പണ്ടൊക്കെ ഇവിടെ മൊത്തം ആളായിരുന്നു സമയമായാലും പട്ടിട്ടുണ്ട് കയറി ചവിട്ടുന്നത്. തൊട്ടയപ്പായിരുന്നു ചവിട്ടിയത് പണ്ട് വരെ പോകുന്നുണ്ട്. അപ്പം ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കി ഒക്കെ അവിടെ ഓക്കെ ആണെന്ന് കണ്ടിട്ടേ കേട്ടോ ഞങ്ങൾ കറി ലീവ്സ് പറിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എല്ലാ സ്ഥലവും നോക്കിയിട്ട് നല്ല എന്താ നല്ല ഇലകളൊക്കെ ഉള്ളത് വെച്ച് നോക്കി പറിക്കും.
ആക്ച്വലി സമയം ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ ഇനി വേറെ ഒന്ന് കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കാറില്ല. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പല്ല് തേച്ചിട്ട് കിടന്നുറങ്ങും. അപ്പം ആ പോർഷനൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പോലുമുള്ള വീഡിയോയുടെ ലെന്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ ബൈ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പ്ലീസ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അപ്പോൾ ശരി, ബൈ, ടേക്ക് കെയർ. ബാക്കി കൂടെ കണ്ടോണം കേട്ടോ വീഡിയോയെ. നീ ഓർത്തോണം, നമ്മൾ കാണുന്നില്ല, പക്ഷെ വീഡിയോ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഫോണിൽ വരും. സെറ്റപ്പ് അയ്യോ, ആ സമയം ക്യാമറ മാറ്റുകയാണ് ചെയ്തു. ഇപ്പഴല്ലോ കഴിച്ചു കഴിഞ്ഞല്ലേ.